നമസ്കാരം. കോവിഡിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ ആസ്ട്രേലിയയെ ചൈനയുടെ മുഖ്യ ശത്രുവായി മാറ്റിയതോടെ ഓസ്ട്രേലിയയ്ക്ക് പിന്തുണയുമായി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരുന്നു. ചൈനയുടെ പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും മേഖലയിലെ ചൈനയുടെ അമിതമായ ആഗ്രഹങ്ങൾക്ക് വിലങ്ങിടുക എന്നത് തന്നെയാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇതിന് കരുത്ത് പകരാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആമസോണ്. ലോകത്തെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ ചൈനയിൽ നിന്നുള്ള 600 ബ്രാൻഡുകളെയാണ് നിരോധിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണിത്. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആമസോണിന്റെ എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും ചൈനീസ് ബ്രാൻഡുകളെ നിരോധിച്ചെന്നാണ് ദി വേർജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3000-ലേറെ അക്കൗണ്ടുകൾ വഴിയാണ് ഈ ബ്രാൻഡുകൾ വിൽപ്പന നടത്തിയിരുന്നത്. പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് ഇടപെടലുകൾ കുറയ്ക്കുവാനായി അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ചേർന്ന് ത്രിരാഷ്ട്ര സഖ്യം രൂപീകരിച്ചതോടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മേഖല വീണ്ടും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഏത് സമയവും ഒരു യുദ്ധമുണ്ടായേക്കാമെന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ അത് മറ്റൊരു ലോകമഹായുദ്ധമായി മാറുമോ എന്ന ചർച്ചയും ലോകത്ത് നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് ആമസോണിന്റെ ചൈനയ്ക്കെതിരായ സർജിക്കൽ സ്ട്രൈക്ക്. ആണവായുധങ്ങൾ കൈവശമുള്ള നിരവധി രാജ്യങ്ങളുള്ള ലോകത്ത് ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ അത് സർവനാശകാരിയായി മാറുമെന്ന മുന്നറിയിപ്പും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ചൈനയെ വ്യാപാരപരമായി തകർക്കാൻ ആമസോൺ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് പുതിയ തലത്തിലെ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആമസോണിന്റെ ഈ നീക്കത്തോട് ചൈന എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമായ ഒരു കാര്യമാണ്. അഫ്ഗാനിലും മറ്റും അമേരിക്കൻ വിരുദ്ധ ഇടപെടലിന് ശ്രമിച്ചതും ചൈനയ്ക്ക് വൻ തിരിച്ചടി തന്നെ നൽകും. ഈ സാഹചര്യത്തിലാകും ഇത്തരമൊരു തീരുമാനം ആമസോൺ എടുത്തതെന്ന വിലയിരുത്തലും സജീവമാണ്. കമ്പ്യൂട്ടർ അക്സസറികളടക്കം പല ഉപകരണങ്ങളും വിജയകരമായി വിറ്റുവന്ന ചൈനീസ് ബ്രാൻഡുകളാണ് ആമസോൺ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. കമ്പനി 5 മാസം കൊണ്ടാണ് ശുദ്ധികലശം പൂർത്തിയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബോധപൂർവവും ആവർത്തിച്ചും ആമസോണിന്റെ നയങ്ങളെ ലംഘിച്ചതോടെയാണ് ബ്രാൻഡുകളെ പുറത്താക്കിയത്. ആവർത്തിച്ച് ലംഘിച്ചു വന്ന നയങ്ങളിൽ പ്രധാനം വ്യാജ റിവ്യൂകളാണ്. ഇതാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കൻ നീക്കത്തെ പിന്തുണയ്ക്കാനാണ് ഇതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം രൂക്ഷമായപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ആപ്പുകൾക്കും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത് വിജയത്തിലെത്തുകയും ചെയ്തു. ഈ മോഡലാണ് ഇപ്പോൾ ആമസോണും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആമസോൺ ഏഷ്യ വൈസ് പ്രസിഡന്റിനെ ഉദ്ധരിച്ച് ദി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റും ഇക്കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം തുടക്കമിട്ടത് ദി വാൾസ്ട്രീറ്റ് ജേർണലാണ്. റെഡ് പവർ എന്ന ചൈനീസ് അക്സസറി നിർമ്മാണ കമ്പനി തങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് ആമസോണിൽ മികച്ച റിവ്യൂ എഴുതിയാൽ ഗിഫ്റ്റ് കാർഡ് നൽകുന്നുവെന്ന് ജേണൽ വാർത്ത നൽകിയിരുന്നു. റെഡ് പവർ $35 ഗിഫ്റ്റ് കാർഡാണ് നൽകിയിരുന്നത് എന്നാണ് നിക്കോൾ ന്യൂഗെയിൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മികച്ച റിവ്യൂ എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഗിഫ്റ്റ് കാർഡുകൾ തനിക്കും ലഭിച്ചെന്നാണ് ദി വേർജ് റിപ്പോർട്ടർ സീൻ ഹോളിസ്റ്ററും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഉപയോക്താവിനെ പ്രേരിപ്പിച്ച് മികച്ച റിവ്യൂ എഴുതി വാങ്ങുന്ന രീതി 2016 ആമസോൺ നിരോധിച്ചതാണ്. എന്നാൽ വ്യാജ റിവ്യൂകൾ എഴുതി വാങ്ങുന്നവർ അധിക വാറന്റി നൽകാമെന്നും അതേസമയം നിരോധിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന കമ്പനികളുടെ സബ് ബ്രാൻഡുകൾ ഇപ്പോഴും ആമസോൺ വഴി ഇയർബഡ്സ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ആമസോണിലെ ഏറ്റവും വലിയ ചൈനീസ് റീറ്റെയിൽ വ്യാപാരി എന്നറിയപ്പെടുന്ന YKS-ന്റെ കീഴിലുള്ള 340 സ്റ്റോറുകൾ പൂട്ടിയെന്നും കമ്പനിയുടെ $20 ദശലക്ഷം വസ്തുവകകൾ കണ്ടുകെട്ടിയെന്നും വ്യക്തമായിരുന്നു. വ്യാജ റിവ്യൂകൾ വായിച്ച് അവ ശരിയാണെന്ന് ധരിച്ച് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ വിലയേറിയ ഉപകരണങ്ങളെ പോലും നശിപ്പിച്ചേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും ചൈനീസ് ഉൽപ്പന്നങ്ങൾ പടിഞ്ഞാറൻ കമ്പനികൾ ഉണ്ടാക്കുന്ന ഉപകരണങ്ങളുടെ അനുകരണങ്ങളാണ്. എന്നാൽ അവയിൽ വേണ്ട മികവുകൾ ഉൾക്കൊള്ളിക്കണമെന്നും ഇല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.